പുനലൂർ നഗരസഭ ആവിഷ്കരിച്ച സ്വീപ് പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഹെൽത്ത് ക്ലബ്ബുകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ തീരുമാനമായി. ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി പുനലൂരിലെ സ്കൂളുകളുടെ PTA പ്രസിഡന്റുമാരുടെയും പ്രഥമാധ്യാപകരുടെയും യോഗം ചേർന്നു. നഗരസഭാ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ വിമല ഗുരുദാസ് അധ്യക്ഷയായിരുന്നു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുശീല രാമചന്ദ്രൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, ആരോഗ്യ ബോധവൽക്കരണം സാധ്യമാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് ഹെൽത്ത് ക്ലബ്ബുകൾക്ക് രൂപം നൽകുന്നത്. ജൂലൈ 23-നും 25-നും ഇടയ്ക്ക് ഹെൽത്ത് ക്ലബ്ബുകൾ പുനഃസംഘടിപ്പിക്കുവാനും സ്കൂളുകളിൽ വിളിച്ചു ചേർക്കാനുമാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഹെൽത്ത് ക്ലബ്ബിന്റെ ഭാഗമായുള്ള മുനിസിപ്പൽ എൻവയോൺമെന്റ് ക്ലബ്ബ് എല്ലാ സ്കൂളുകളിലും രൂപീകരിക്കും. ശുചിത്വത്തെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. സ്കൂൾ തലത്തിൽ തന്നെ പ്ലാസ്റ്റിക് നിയന്ത്രണത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തും. യോഗത്തിൽ പ്രഥമാധ്യാപകരുടെയും PTA പ്രസിഡന്റുമാരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു. ലൈവ് വാർത്ത, പുനലൂർ.